ഹാലേലൂയാ. വലിയ സന്തോഷത്തോടെ നമുക്ക് ഒന്നിച്ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹാലേലൂയാ. പ്രിയമുള്ളവരെ, വളരെ വലിയ ആനന്ദത്തോടെയാണ് വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കാണുവാനും ദൈവവചനത്തെ ധ്യാനിക്കുവാനൊക്കെയായി സ്വർഗം നൽകുന്ന ഈ അവസരത്തിനായി നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കളുണ്ട്. അവരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് കാലഘട്ടത്തിന് അഭിഷേകമായി കടന്നു വരുവാൻ, ഈ ശുശ്രൂഷയിലുടനീളം ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ രോഗപീഠകളിലേക്ക് പരിശുദ്ധാത്മാവ് സൗഖ്യത്തിന് ആത്മാവായി വെളിപ്പെടാൻ പോവുകയാണ്. ജീവിതത്തിന് വ്യത്യസ്തമായ മേഖലകളിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന അനുഗ്രഹത്തിന്റെ സമയമാണ്. പ്രിയമുള്ളവരെ, ഏറൊരുക്കത്തോടെ വലിയ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരിക, ആരാധിക്കുവാൻ ഞങ്ങൾ ആത്മാവിനെ അഭിഷേകം ചെയ്യുക. വളരെ സന്തോഷത്തോടെ കുടുംബമായി യേശുവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒരുമയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ മനം തുറന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ചേർന്ന് പാടാ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആനന്ദത്തോടെ ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും ആരാധിക്കും നടന്നുവന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ദൈവരാജ്യത്തിന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.
സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. കാര്യങ്ങൾ അല്പം ഉയർത്തി വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ച് സഹനത്തിലും ആരാധിക്കും എന്റെ ദൈവത്തെ. ദാവീദിനെ പോ എന്നെ ഞാൻ മറന്നിട്ടിൽ ആരാധിക്കും എന്റെ ദൈവ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം നിറവോടെ പണികളെല്ലാവരും ആരാധിക്കും എന്റെ ദൈവം. ഉയർത്തിയടിച്ച് ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. അല്പമണി സ്വരത്തിൽ ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. സ്വർഗം തുറക്കപ്പെടുന്ന സമയം, അഭിഷേകം ഇറങ്ങി വരുന്ന സമയം. കർത്താവേ, ഈ ശുശ്രൂഷയ്ക്കായി വളരെ ദാഹത്തോടുകൂടി കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ കരങ്ങൾ നീട്ടി അഭിഷേകം ചെയ്യണമേ. ദൈവവചനം ഗ്രഹിക്കുവാനായി അവരുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ദൈവമക്കളെ ഈ അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. കർത്താവ് ഇടപെടുന്ന സമയം, ദൈവശക്തി വ്യാപരിക്കുന്ന സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരം നീട്ടണമേ. വിവിധങ്ങളെ ആവശ്യങ്ങളുടെ നിയോഗങ്ങളുടെ കുടുംബങ്ങളുടെ ജനസോണികളുടെ കർത്താവെ കരം വയ്ക്കുക, അഭിഷേകം ചെയ്യുക, അഭിഷേകം ചെയ്യുക, അനുഗ്രഹിക്കുക. പ്രാർത്ഥിക്കുമെങ്കിലേ കർത്താവ് നമ്മുടെ ഭവനങ്ങളിലൂടെ സഞ്ചരിക്കുകയാ, നമ്മുടെ ജീവിതങ്ങളിലൂടെ നടക്കുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകായിരങ്ങളെ 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 അഭിഷേകം ചെയ്യുക, അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലോർഡ് ബ്ലെസ്, ലോർഡ് അനോയിന്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ, ആത്മീയ ശുശ്രൂഷകൾക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയ മനുഷ്യനെ കുറിച്ചാണ്. വളരെ പ്രാർത്ഥനാപൂർവം ഈ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം 15 തിരുവചനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കുവാനായി ആർക്കും സാധിക്കുകയില്ല. ആത്മീയ മനുഷ്യൻ സകല കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. നമ്മൾ ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും 3 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് ലൗകിക മനുഷ്യർ. രണ്ടാമത്തൊരു ഗ്രൂപ്പാണ് ജഡീക മനുഷ്യർ. മൂന്നാമത്തൊരു ഗ്രൂപ്പാണ് ആത്മീയ മനുഷ്യർ. പ്രിയ സഹോദര സഹോദരി, നമ്മളൊക്കെ ഇതിലേത് ഗ്രൂപ്പിലാണ് പെടുന്നതെന്ന് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആത്മീയ മനുഷ്യരാണെന്ന്. ചിന്ത വളരെ നല്ലതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീയ മനുഷ്യരാണോ? നമ്മളോട് തന്നെ ദൈവവചന അടിസ്ഥാനത്തിൽ ഒന്ന് ചോദിക്കുന്നതും പരിശോധിക്കുന്നതും വളരെ അനുഗ്രഹപ്രദമാണ്. പ്രിയമുള്ളവരെ, എന്താണ് ലൗകിക മനുഷ്യന്റെ പ്രത്യേകത? അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2:14 തിരുവചനത്തിൽ ലൗകിക മനുഷ്യന്റെ പ്രത്യേകതയെക്കുറിച്ചും ലൗകിക മനുഷ്യൻ എങ്ങനെയുള്ളവനാണ് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി അവിടെ പഠിപ്പിക്കുകയാണ്. ആ വചനം നമ്മൾ ശ്രദ്ധിക്കുക. ലൗകിക മനുഷ്യനെ ദൈവാത്മാവിന്റെ ദാനങ്ങൾ ബോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. വളരെ വ്യക്തമായി വചനം പഠിപ്പിക്കുകയാണ്, ലൗകിക മനുഷ്യനെ ദൈവാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിക്കുവാനായി സാധിക്കുകയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ലൗകിക മനുഷ്യൻ?
ഈ ലോകത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി സുഖലോലുപതകൾക്ക് വേണ്ടി ശരിക്കും വേൾഡ്ലി ലൗകികമായ ജീവിതം നയിക്കുന്നവനാണ് ലൗകിക മനുഷ്യൻ. നിത്യജീവനെ കുറിച്ചോ യേശു ക്രിസ്തുവിനെ കുറിച്ചോ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചോ ആത്മീയ കാര്യങ്ങളെ കുറിച്ചോ ലെവൽ ലേശം പോലും ചിന്തിക്കാത്ത വ്യക്തി. രണ്ടാമത് മറ്റൊരു കൂട്ടരെ പറയുകയാണ് ജഡീക മനുഷ്യർ. എന്താണ് ജഡീക മനുഷ്യന്റെ പ്രത്യേകത? അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3:1 പറയുന്നു, സഹോദരരെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്ന പോലെ സംസാരിക്കാനായി സാധിച്ചിട്ടില്ല. ജഡീക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ജഡീക മനുഷ്യന്റെ പ്രത്യേകത അല്പസ്വല്പമൊക്കെ ആത്മീയതയുണ്ട്. അവർ കർത്താവിനെ അല്പമായിട്ടൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഭക്തിയുണ്ട്, കൗദാശിക ജീവിതമുണ്ട്, വിശ്വാസത്തിലൂടെയുള്ള ആ പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. പക്ഷേ അവർ ജഡീകതയിൽ നിന്ന് പൂർണ്ണമായും ഒരു വേർപാട് സ്വീകരിച്ചിട്ടില്ല. 50-50 പ്രസ്ഥാനം, പകുതി ലോകം പകുതി ആധ്യാത്മികത. ഇങ്ങനെയുള്ളവരെ കുറിച്ച് വചനം പറയുന്നതാണ് ജഡീക മനുഷ്യർ. എന്നാൽ ആരാണ് ആത്മീയ മനുഷ്യൻ? പരിശുദ്ധാത്മാവിനാൽ ആത്മാവും മനസ്സും രൂപാന്തരപ്പെട്ട ഒരു ദൈവ പൈതലാണ് ആത്മീയ മനുഷ്യൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ മനസ്സും ആത്മാവും ദൈവരാജ്യത്തിനു വേണ്ടി യേശു ക്രിസ്തുവിനായി രൂപാന്തരപ്പെട്ട ഒരു ദൈവ പൈതൽ, അവരാണ് ആത്മീയ മനുഷ്യൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഇതിൽ ഏത് ഗ്രൂപ്പിലാ പെടുന്നത്? പലപ്പോഴും നമ്മുടെ ഒക്കെ ധാരണ നമ്മള് ആത്മീയ മനുഷ്യരാണെന്ന ആത്മീയരാണെന്ന ധാരണയും ചിന്തയൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന ഞാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അധികം പേരും ഇപ്പോഴും ജഡീകരായ മനുഷ്യരാ. നമുക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, കൗദാശിക ജീവിതമുണ്ട്. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു യഥാർത്ഥ ആത്മീയ പക്വതയിലേക്ക്, സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്ക് ഇപ്പോഴും ഉയരുവാനായി കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഈ വചന ശുശ്രൂഷയുടെ പ്രസക്തി വെളിപ്പെടുന്നത്. ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത എന്തതേ മക്കളെ? അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് ഇത് ലേഖനം 8:5 അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ ജഡീകമായി ജീവിക്കുന്നവർ ജഡീക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, എന്നാൽ ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഒരു ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്, ആത്മാവിന്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുന്ന വ്യക്തിയാ, ആത്മീയ കാര്യങ്ങളിൽ മാത്രം മനസ്സ് വയ്ക്കുന്ന വ്യക്തിയാണ് ആത്മീയ മനുഷ്യർ. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവിനാൽ ആത്മാവും മനസ്സും രൂപാന്തരപ്പെട്ട ഒരു ദൈവ പൈതലിനെ കാണാൻ പറ്റും. എസ്തഫാനോസ് ആദിമ സഭയിലെ ഒരു വലിയ വിശ്വാസ വീരനായിരുന്നു എസ്തഫാനോസ്. എസ്തഫാനോസിന്റെ ജീവിതത്തിലൂടെ ഒരു ആത്മീയ മനുഷ്യന്റെ ഏറ്റവും പരമോന്നതമായ പ്രത്യേകതയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്. എസ്തഫാനോസിന്റെ പ്രത്യേകത എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:3 പറയുന്നു, അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ആദിമസഭയിലെ ഡീക്കൻ ശുശ്രൂഷ ചെയ്യുവാൻ തെരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തികളുടെ യോഗ്യതയെ കുറിച്ചാണ് ഇവിടെ വചനത്തിൽ കാണുന്നത്. അവർ സുസമ്മതരായിരിക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും വിശ്വാസമുള്ളവരുമായിരിക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായ സാക്ഷ്യ ജീവിതമുള്ളവര്. ഇന്ന് ആത്മീയ മണ്ഡലത്തിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാക്ഷ്യ ജീവിതമില്ലാത്തതാണ്. ആത്മീയരാണെന്ന് നടിക്കുകയും ആത്മീയരാണെന്ന് വിളിച്ചു പറയുകയും യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീയരാണോ? വചനത്തിന് മുൻപിൽ ഇരുന്ന് പരിശോധിക്കേണ്ട സമയമാണ്. പ്രിയമുള്ളവർ, ഒരുപാട്
മേഖലകളിലൊക്കെ ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കൃത്യമായ സാക്ഷി ജീവിതം ഉണ്ടായിരിക്കണം. അപ്പൊ എന്തായിരുന്നു എസ്തെഫാനോസിന് പ്രത്യേകത? അവൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. വീണ്ടും 6-8 വാക്യത്തിലോട്ട് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും, എസ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് പല അത്ഭുതങ്ങളും പല അടയാളങ്ങളും ദൈവജനത്തിന്റെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ പൊതിയപ്പെട്ട, ആത്മാവിന്റെ സാന്നിധ്യം നിരന്തരമായി അനുഭവിക്കുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യനായിരുന്നു എസ്തെഫാനോസ്. പ്രിയമുള്ളവരെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിലോട്ട് വരിക. എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു തിരുവചനമാണ്. പലപ്പോഴും നമ്മൾ ആത്മീയ മനുഷ്യരാണെന്ന് പറയുന്നുവെങ്കിലും ഇപ്പോഴും നമ്മളെ നയിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാ, നമ്മുടെ ഇഷ്ടങ്ങളാ, നമ്മുടെ താല്പര്യങ്ങളാ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള അശ്വതി നിറഞ്ഞ ചില ജടീകതകളാണ് ഇപ്പോഴും എന്നെയും നിങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇനി എന്തുമാത്രം വിശുദ്ധീകരിക്കപ്പെടണം അല്ലേ? അതുകൊണ്ട് ഈ വചനത്തിലൂടെ എന്താ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്? ഒരു ആത്മീയ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ആത്മാവ് കാണിച്ചു തരികയാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54 തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. അതിന്റെ ആരംഭത്തിൽ തന്നെ എസ്തെഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അനേകരോട് അവൻ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ അവസാനത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 54-ാമത്തെ തിരുവചനം, അവരിത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ച് പാഞ്ഞെടുക്കുകയാണ്. എസ്തെഫാനോസിന് നേരെ വളരെ കോപത്തോടെ പല്ലുകടിച്ച് അവരെല്ലാം പാഞ്ഞെടുക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, വാക്യം 55, എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത, സ്വഭാവം നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്താ സംഭവിച്ചത്? കോപാക്രാന്തരായി മറ്റുള്ളവരെല്ലാം പല്ലുകടിച്ച് എസ്തെഫാനോസിന് നേരെ പാഞ്ഞെടുത്തപ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, മറ്റുള്ളവരെ വളരെ ദേഷ്യത്തോടെ വളരെ കോപാക്രാന്തരായി നമ്മുടെ നേരെ പല്ലുകടിച്ച് നമുക്കെതിരെ അപവാദങ്ങൾ പറയുമ്പോൾ, നമ്മെ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നമുക്കെതിരെ നിന്ദന വാക്കുകൾ ചൊരിയുമ്പോൾ, നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, നമുക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ കഴിയുന്നുണ്ട്? ഇതാണ് യഥാർത്ഥ ആധ്യാത്മികത. ഇവിടെ എസ്തെഫാനോസ് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. മറ്റുള്ളവർ കോപാക്രാന്തരായി അവന്റെ നേരെ പല്ലുകടിച്ച് പാഞ്ഞെടുത്തപ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യന്റെ ഭാവം ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നിറയെ മാത്രമല്ല ചെയ്തത്, രണ്ടാമത് അവിടെ ഒരു കാര്യം സംഭവിച്ചു. എന്താ ഉണ്ടായത്? അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മുടെ നേരെ പല്ലുകടിച്ച് പാഞ്ഞടുക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? സ്വർഗമാണോ അതോ അവരുടെ പല്ലുകടിയാണോ? നമ്മൾ ശരിക്കും ചിന്തിക്കണം. എസ്തെഫാനോസ് അവൻ സ്വർഗത്തെ കാണുകയാ. പലപ്പോഴും ചില വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും ആ വ്യക്തിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല, ആ സംഭവം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, അത് ഓർക്കും തോറും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെയൊക്കെ ചിന്തകളിലും ഭാവനകളിലും നമ്മളൊക്കെ കാണുന്നത് എന്താ? നമ്മളെ വേദനിപ്പിച്ചവരുടെ മുഖം, അവരുടെ പല്ലുകടി, അവരുടെ കുത്തുവാക്കുകൾ, അവരുടെ നിന്ദാവചനങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നാൽ എസ്തെഫാനോസ് സ്വർഗം കണ്ടു. കാരണം സ്വർഗം അവൻ അത്രയും ക്ലോസ് ആയിരുന്നു. പ്രിയ ദൈവമക്കളെ, സ്വർഗം നമുക്ക് വളരെ ക്ലോസ് ആകണം. അത് വിദൂരത്തിലിരിക്കുന്ന ഒന്നല്ല, നമ്മൾ അതിനോട് ഏറ്റവും അടുത്ത് വരണം. എസ്തെഫാനോസിന് സ്വർഗം വളരെ ക്ലോസ് ആയി. കാരണം അവൻ സ്വർഗത്തെ നോക്കി ജീവിച്ച ഒരു ദൈവ പൈതലാണ്. ഇതാണ് ഒരു ആത്മീയ മനുഷ്യന്റെ ഭാവം. അവൻ സ്വർഗം കണ്ടു. മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നമ്മെ താരടിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, നമ്മൾ അപമാനിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, സ്വർഗം കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പലതും കാണുന്നുണ്ട്, ശരിയാ, സ്വർഗമാണോ? അവൻ സ്വർഗം കണ്ടു. മൂന്നാമത്, അവൻ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു.
ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. വീണ്ടും വചനത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. ഇതൊക്കെ അവൻ എപ്പോഴാ കാണണേ? സ്തുതിച്ചാരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ ദൈവം അത്ഭുതകരമായി അവന്റെ ജീവിതത്തിൽ ഇടപെടുമ്പോഴല്ല, അല്ലെങ്കിൽ നമ്മളെ പോലെ പല അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണുമ്പോഴല്ല, സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാകുമ്പോഴാണ്. ദൈവമക്കളെ, ഒരു ആത്മീയ മനുഷ്യൻ ആരാണെന്ന് എസ്തഫാനോസിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അവസാനമായി ഒരു വാക്യങ്ങൾ നമുക്കതിൽ കാണുവാനായിട്ട് കഴിയും. 59-ാമത്തെ തിരുവചനത്തിൽ അവിടെ എന്താ വചനം പറയുന്നത്? അനന്തരം അവർ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു. അനേകായിരങ്ങള് എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞപ്പോൾ എസ്തഫാനോസ് എന്ത് ചെയ്തേ? കുറെ കല്ലേറ് അവന്റെ മേൽ വന്ന് വീണപ്പോൾ അവൻ ചിന്തിച്ചു, ഒരെണ്ണെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാനൊരു ആണാണോ, അല്ലെങ്കിൽ ഞാനൊരു പുരുഷനാണോ? എന്നെ കുറിച്ച് ലോകം എന്തു പറയും? എന്നെ കുറിച്ച് നാട്ടുകാരെന്തു പറയും? ഇതൊന്നുമല്ല അവൻ ചിന്തിച്ചത്. അനേകം കല്ലുകൾ അവന്റെ നേരെ വന്ന് വീണപ്പോൾ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കേ, നമ്മുടെ നേരെ മറ്റുള്ളവരെ കല്ലെറിയുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ, നമ്മെ അപമാനത്തിന് കല്ലുകൾ എറിയുമ്പോൾ, നിന്ദനത്തിന് കല്ലുകൾ എറിയുമ്പോൾ, പരിഹാസത്തിന് കല്ലുകൾ എറിയുമ്പോൾ, ആത്മീയരാണെന്ന് വിളിച്ചു പറയുന്ന ഞാൻ നിങ്ങൾ എന്താ ചെയ്യണേ? കുറെ കല്ലേറി വരുമ്പോൾ ഒരു ഏതെങ്കിലും തിരിച്ചു കൊടുക്കാറില്ലേ? അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നമ്മളിപ്പോഴും ജഡീകർ തന്നെയാണ്, ജഡീക മനുഷ്യർ, അസൂയയും മത്സര്യവും തർക്കവും വിഭാഗീയ ചിന്തകളും അഹങ്കാരവും എല്ലാം ഇപ്പോഴും നമ്മളിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ സാധാരണക്കാരും ജഡീകരുമായ മനുഷ്യർ തന്നെയാണ്. എന്നാൽ ആത്മീയ മനുഷ്യനായ എസ്തഫാനോസ് എന്താ ചെയ്തത്? തനിക്ക് നേരെ കല്ലേറി വന്നപ്പോൾ വചനം പറയാ, അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തന്നെ നിന്ദിച്ച സകലർക്കും വേണ്ടി അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവസാനം അവൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. 60-ാമത്തെ വാക്യത്തിൽ, കർത്താവേ, ഈ പാപം, ഈ കുറ്റം നീ അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞ് പരിപൂർണമായും ക്ഷമിച്ച് സ്നേഹിച്ച് അവൻ മരണനിദ്ര പ്രാപിച്ചു. ഹല്ലേലൂയ. ഒരു ആത്മീയ മനുഷ്യൻ ആരാണെന്ന് എസ്തഫാനോസിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്, വിശ്വാസം നല്ലതാണ്. പ്രിയമുള്ളവരെ, ധ്യാന ശുശ്രൂഷകളും സ്തുതി ആരാധനയും ഇതെല്ലാം നല്ലതാണ്. ഇതെല്ലാം നമ്മളെ ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യനിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം നിങ്ങളോട്, ഇതെല്ലാം വ്യർത്ഥമാണ് കേട്ടോ. ഈ ലോകത്തിൽ, സഭയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, മേഖലകളിലെല്ലാം ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ, അപ്രകാരം ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു, ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമേ ജീവിതം. ആത്മനാഥാദിന വിശുദ്ധിയിൽ മഹത്വപൂർണനായ കർത്താവേ, ഞങ്ങളെല്ലാവരും വലിയ വിശ്വാസത്തോടെ തിരുമുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധ ദിവ്യ കാരുണ്യമേ, ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതലായി വിശുദ്ധീകരിക്കണമേ. പ്രിയ ദൈവമക്കളെ, വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് യാചനപ്പുറം നീട്ടിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ്, കർത്താവേ, എന്നെ ഒരു ആത്മീയ മനുഷ്യനാക്കി മാറ്റണമേ, ദാഹത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും രൂപാന്തരപ്പെടുത്തണമേ,
ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യനാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കേ, സ്തുതിച്ചു പ്രാർത്ഥിക്കേ മക്കളെ. ഇതാ കുടുംബങ്ങളിൽ ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ ഒരുപാട് വ്യക്തികൾ ആത്മീയ മനുഷ്യരായി മാറുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് കർത്താവ് ഈ ആരാധന നിമിഷങ്ങളിൽ സന്ദേശം തരികയാണ്. അങ്ങനെ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരിലേക്കെല്ലാം ഇതാ കർത്താവിന്റെ അഭിഷേകം പെരുമഴ പോലെ പെയ്തിറങ്ങുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അതിന് വിരുദ്ധമായി ഞങ്ങളുടെ ജീവിതങ്ങളിലുള്ള എല്ലാ ചെടികതകളെയും കത്തിച്ചാരമാക്കണമേ. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. സ്ത്രീഹന്മാരെ പോ പീഡനമേൽക്കുമ്പോഴും ആരാധിക്കും എന്റെ ദൈവത്തെ. ഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ, ദേശങ്ങളിലേക്ക് വരണമേ, രാജ്യങ്ങളിലേക്ക് വരണമേ. ആത്മീയ വ്യക്തിത്വങ്ങളാക്കി യഥാർത്ഥത്തിൽ ആത്മീയമായി വളരുന്ന മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മീയ പാക്കോട് നൽകണമേ. എല്ലാ ചാപല്യങ്ങളും എല്ലാ വിധത്തിലുള്ള അടിമത്ത ബന്ധനങ്ങളും അങ്ങ് അഴിച്ചു മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ. നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവിനെ വിളിക്കേ. യഥാർത്ഥ ആത്മീയത വെളിപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആത്മീയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ ആത്മാവേ വരിക വരിക വരിക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ അഭിഷേകം ചെയ്യുക തിരുസഭയ്ക്കായി, ദൈവരാജ്യത്തിനായി ഞങ്ങൾ അഭിഷേചിക്കണമേ, അഭിഷേചിക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. യേശുവെ ആരാധന, പിതാവെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറണം. യേശു ഒരിക്കലും സീസണിൽ ഫലം അന്വേഷിച്ച് വരികയില്ല. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയണം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ്റെ സാന്നിധ്യം.